തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലേക്ക് കടന്നതോടെ സി പി എമ്മിന്റെ പതിവ് വ്യാജ പ്രചരണങ്ങൾക്ക് ഇക്കുറിയും കുറവില്ല. മറ്റ് സന്നദ്ധ സംഘടനകൾ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ പോലും സ്വന്തം കീശയിലാക്കാനാണ് പാർട്ടിയുടെ ശ്രമം. ഇതിനായി സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ വലിയ പ്രചാര വേലയ്ക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി സേവാഭാരതി പണി കഴിപ്പിച്ചു നൽകിയ വീടുകൾ ഇപ്പോൾ സി പി എമ്മിന്റെ ഫേസ്ബുക്ക് പേജുകളിലും ഗ്രൂപ്പുകളിലും പാർട്ടിയുടെ യുവജന വിഭാഗം നടത്തിയ പ്രവർത്തനമാണ്. സേവാഭാരതി തൃശൂർ ചെറുത്തുരുത്തി ദേശമംഗലം കൊറ്റമ്പത്തൂരിൽ നിർമ്മിച്ച 17 വീടുകളുടെ ചിത്രമാണ് DYFI നടത്തിയ പ്രവർത്തനമെന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടുന്നത്. മൂന്നാർ രാജമലയിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട 15 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി DYFIയുടെ സാന്ത്വനം എന്ന തലക്കെട്ടും ചിത്രങ്ങൾക്കൊപ്പമുണ്ട്. ഈ വീടുകളുടെ താക്കോൽദാനം 17 നടന്നിരുന്നു. പിന്നാലെയാണ് സേവാഭാരതിയുടെ പ്രവർത്തനത്തിന്റെ ക്രെഡിറ്റ് തട്ടാനുള്ള സി പി എം സൈബർ സഖാക്കളുടെ ശ്രമം. 2018 ഓഗസ്റ്റ് 18 ഉരുൾപൊട്ടലിലാണ് കൊറ്റമ്പത്തൂരിൽ 37 വീടുകൾ തകർന്നത്. 4 പേർ മരിക്കുകയും ചെയ്തിരുന്നു. പുനരധിവാസത്തിന്റെ ഭാഗമായി 78 സെന്റ് സ്ഥലം സ്വന്തമായി വാങ്ങിയാണ് സേവാഭാരതി വീടുകൾ പണിതത്. 17 കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 4 സെന്റ് ഭൂമി വീതം നൽകി. മറ്റു വീട്ടുകാർക്ക് സർക്കാർ വീട് പണിത് നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. സേവാഭാരതി 37 കുടുംബങ്ങൾക്കും വീട് നിർമ്മിക്കാൻ തയ്യാറായിരുന്നു. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ചിലർ മറ്റു കുടുംബങ്ങളെ പിന്തിരിപ്പിക്കുകയായിരുന്നു. 750 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് 17 വീടുകളും പൂർത്തിയാക്കിയിട്ടുള്ളത്. വീടുകളുടെ നിർമ്മാണത്തിന് മാത്രം 1.5 കോടി രൂപയോളം ചിലവായി.